നമസ്കാരം എസ്കേപ്പ് ഫ്രം സിറ്റി സ്മോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീട്ടിലെങ്കല്ലേ? ലോക്ക്ഡൌൺ ഇതാപ്പം നീട്ടി, നമ്മളൊക്കെ വീട്ടിനുള്ളിൽ തന്നെ ലോക്കായിട്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ തൽക്കാലത്തേക്ക്, നമ്മളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അധികം വേഗം തന്നെ പുറത്തേക്ക് പോയി പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പിച്ചാവരത്തെ വിശേഷങ്ങളായിരുന്നു പങ്കുവെച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും വീഡിയോ കണ്ടില്ലേ? കാണാത്തൊരു ഇതായുടെ ലിങ്ക് ഉണ്ട്, പോയി കാണണേ. പിച്ചാവരത്തിന് ശേഷം ഞങ്ങള് പോണ്ടിച്ചേരി പോയി, അവിടുത്തെ ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്ത് തിരിച്ച് ഒറ്റപ്പാലത്തേക്ക് വരുന്ന വഴി ഒരു സ്റ്റോപ്പും കൂടി ഉണ്ടായിരുന്നു, അതാണ് തഞ്ചാവൂര്. ഇന്നത്തെ വീഡിയോ തഞ്ചാവൂരിലെ വിശേഷങ്ങളാണ്. ഞങ്ങൾക്ക് കുറച്ച് സമയം അവിടെ കിട്ടിയുള്ളൂ, ഞങ്ങൾ രാത്രിയാണ് അവിടെ എത്തിയത്. അന്നത്തെ ആ ഒരു സന്ധ്യാസമയം, പിറ്റേ ദിവസം രാവിലെ, ഈ സമയം കൊണ്ട് തഞ്ചാവൂർ എന്ത് കാണാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. അങ്ങനെ ഞങ്ങൾ പോയി കണ്ടതാണ് തഞ്ചാവൂരിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ബൃഹദീശ്വര ക്ഷേത്രം. പെരിയ കോവിൽ, പെരുവുടയാർ കോവിൽ എന്നൊക്കെയാണ് തഞ്ചാവൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. ചോള രാജവംശത്തിലെ രാജരാജ ചോളനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. 2010 ഈ ക്ഷേത്രം പണി കഴിഞ്ഞിട്ട് 1000 വർഷം കഴിഞ്ഞതിന്റെ ഒരു ഉത്സവം തന്നെ ഇവിടെ നടന്നിരുന്നു. ധാരാളം ഭരതനാട്യ നർത്തകരെല്ലാവരും പങ്കെടുത്ത ഒരു വലിയ ഉത്സവം. നാലു പുറവും വലിയ ചുറ്റുമതിലുകൾ ഉള്ള ഒരു കോട്ട പോലെയാണ് ഈ ക്ഷേത്രം ഉള്ളത്. അപ്പൊ രണ്ട് വലിയ ഗോപുരങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലെത്താം. അവിടെയാണ്, അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയ വലിയൊരു കോറിഡോറാണ്. നാലു പുറവും വരാന്തയാണ്, നിറയെ തൂണുകളുള്ള വരാന്ത. പിന്നെ പ്രധാനപ്പെട്ട ശ്രീകോവിലും. അപ്പൊ നമ്മൾ ശ്രീകോവിലിന്റെ ഭാഗത്തേക്ക് പോകുമ്പോ അതിന്റെ മുന്നിൽ ആദ്യം ഒരു ബലിക്കല്ല്, പിന്നെ വലിയൊരു നന്ദിയുടെ ശില്പമാണുള്ളത്. ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള മഹാനന്ദിയുടെ ഒരു ശില്പം. അതിനുശേഷമാണ് ഒരു കൊടിമരം, അതിനപ്പുറമാണ് നമ്മുടെ പ്രധാന ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഗർഭഗൃഹം കാണാൻ സാധിക്കുക. ഈ തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തിന്റെ നാലു പുറവും നിറയെ നടപ്പാതയാണ്. ശരിക്കും കരിങ്കല്ലോട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ നടപ്പാതകളുണ്ട്, വരാന്തകളുണ്ട്. അപ്പോ ചോളരാജാക്കന്മാര് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ ഒരു കലാകേന്ദ്രമായിട്ട് കൂടി പ്രവർത്തിച്ചിട്ടുണ്ടാകും. ധാരാളം നർത്തകിമാര്, സംഗീതജ്ഞര്, വിദ്വാൻമാര്, വാദ്യം വായിക്കുന്നവര് എല്ലാരും ഇവിടെ താമസിച്ച് എന്നും ഇവിടെ അർച്ചന നടത്തിയിരുന്നു ഭഗവാന്. രാജാവിന്റെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഒരു വിശേഷ ദിവസങ്ങളും കൊണ്ടാടിയിരുന്നത് ഈ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. ഈ വളർന്ന വഴികളിലെ തൂണുകളിലൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ള പ്രധാനപ്പെട്ട നർത്തകിമാരുടെയും വാദ്യക്കാരുടെയും ഒക്കെ പേരുകളും അവരുടെ ഊരും ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്. കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ഛനാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ ശില്പിന്ന് അതിന്റെ മുന്നില് കൊത്തി വെച്ചിട്ടുണ്ട്, ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു പേര്. മാത്രല്ല, ഈ ഒരു ക്ഷേത്രം ദ്രാവിഡിയൻ ശൈലിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്, ധാരാളം കൊത്തുപണികളുള്ള മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം. പൂർണ്ണമായിട്ടും കരിങ്കലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. ആ ഒരു ഇവിടുത്തെ ഒരു കളറ് തന്നെ, ആ ഒരു എന്താ പറയാ, ഒരു കരിങ്കലിന്റെ ഒരു കളറിന്റെ ഭംഗിയോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ. ഞങ്ങൾ പണ്ട് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് തഞ്ചാവൂരിൽ, ഞാനും അമ്മയും അച്ഛനും അനീത്തിയൊക്കെ കൂടിയിട്ട് അന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഉച്ച സമയത്ത് അവിടെ എത്തിയത്, നല്ല ചുട്ടു പൊള്ളലായിരുന്നു. കാരണം ഇവിടെ മുഴുവൻ കരിങ്കല്ലാണ് വിരിച്ചുള്ളത്. അപ്പൊ നല്ല ചൂട്, ഇയാളെ ഓടായിരുന്നു ധ്യാനം ഇങ്ങനെ. മാത്രമല്ല, ഈ സൈഡിൽ കൂടെ ഉള്ള വരാന്ത കൂടെ ഇത് പ്രധാനമായിട്ട് ഓടിയത്. കാരണം ധ്യാനം ഓടാൻ പോലത്തുണ്ട്, അത്ര ചൂടാണ് ഉച്ച സമയത്ത്. നന്നായി കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരവും രാവിലെ സമയത്തൊക്കെ വന്ന് കാണണം. അപ്പൊ കുറച്ചും കൂടി ഭംഗിയായിട്ട് സുഖമായിട്ട് ഈ കാറ്റൊക്കെ ആസ്വദിച്ച് കാണാം, തൊഴാം. ചോള രാജാക്കന്മാരുടെ കാലഘട്ടത്ത്, ശ്രീ രാജരാജ ചോളന്റെ കാലത്താണ് ഈ ഒരു ബൃഹത്തായിട്ടുള്ള അമ്പലത്തിന്റെ നിർമ്മിതി തുടങ്ങുന്നതും നിർമ്മാണം ഒരുവിധമൊക്കെ പൂർത്തിയാകുന്നതും.
പക്ഷെ ഒരു കാലഘട്ടം മാത്രം നമുക്ക് ഇവിടെ ഒതുക്കി തീർക്കാൻ പറ്റില്ല കുറേ കാലത്തിന്റെ കുറേ കൊല്ലങ്ങളുടെ പഴക്കവും കയ്യൊപ്പുകളും ഒക്കെ ഇവിടെ ഈ അമ്പലത്തിലെ പല ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ചോളരാജാക്കന്മാർക്ക് ശേഷം ഇവിടെ പാണ്ഡ്യന്മാരാണ് പിന്നെ വന്നത് പക്ഷെ പാണ്ഡ്യന്മാർക്ക് തഞ്ചാവൂർ അവരുടെ ഒരു പ്രധാന ഭരണ സ്ഥിരാകേന്ദ്രം ആയിരുന്നില്ല അവർ മധുരയായിരുന്നു പ്രധാനമായിട്ട് അവരുടെ ഒരു കേന്ദ്രം അതുകൊണ്ട് തന്നെ തഞ്ചാവൂരിന് അത്ര ഒരു പ്രസിദ്ധി ആ കാലത്ത് ഉണ്ടായില്ല അതിനുശേഷം നായകന്മാർ വന്നു നായകന്മാരുടെ ഭരണത്തിന് ശേഷം നായകന്മാരിൽ നിന്നും തഞ്ചാവൂര് മറാത്ത രാജവംശം പിടിച്ചെടുത്തു അപ്പൊ ഈ രാജവംശങ്ങളുടെ ഒക്കെ കഥകള് ഈ തഞ്ചാവൂർ ക്ഷേത്രം നിങ്ങളോട് പറയും നിരവധി കൊത്തുപണികളുള്ള ഒരു ക്ഷേത്രമാണ് തഞ്ചാവൂര് അത് കണ്ട് നമ്മളിങ്ങനെ മതിമറന്ന് നടന്നു പോവും ഈ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞാൽ 108 കരണങ്ങള് നാട്യശാസ്ത്രപ്രകാരമുള്ള 108 കരണങ്ങള് ദേവീദേവന്മാരുടെ നിരവധി ആയിട്ടുള്ള പലതരത്തിലുള്ള പോസുകൾ ഒക്കെ ഇവിടെ ധാരാളം കാണാം അതുമാത്രമല്ല പെയിന്റിങ്സും അല്ലെ ചുമർ ചിത്രങ്ങളും ഇവിടെ നമുക്ക് തഞ്ചാവൂരിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല വൃത്തിയായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ ആ ഭംഗി ശരിക്കും ആസ്വദിക്കണമെങ്കിൽ നല്ല വൈകുന്നേര സമയത്തും രാവിലെ സമയത്തും പോകണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വൈകുന്നേരം ഞങ്ങളൊരു സന്ധ്യയോടെ അടുക്കുമ്പോൾ അമ്പലത്തിലേക്ക് പോയി ആ ഒരു അസ്തമയ സൂര്യന്റെ ഭംഗിയിൽ ഞങ്ങൾ ആ ഒരു അമ്പലത്തിൽ കുറെ നേരം സ്പെൻഡ് ചെയ്തു വളരെ രസകരമായിട്ടുള്ള കുറച്ച് സമയമായിരുന്നു അത് തഞ്ചാവൂർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലായിട്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുറച്ച് കുട്ടി കുട്ടി വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും കണ്ടുകൊണ്ടേയിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റേ സേഫ് സ്റ്റേ ഹോം അപ്പൊ പിന്നെ കാണാം ബൈ